നല്ല സുഗന്ധ പണി ഇറച്ചിയുടെ നല്ല മണമായിട്ടുണ്ട്. പിന്നെ ഹോട്ടലിലൊക്കെ കൊടുക്കുന്ന വിശിഷ്ട ഡിഷാണ് മയിൽ ഫ്രൈ. ആ ഓറം കഴിക്കും. സവളിടണോ? ഏ ആ ഹായ് ഫ്രണ്ട്സ്, ജോസിയൻ ഡ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. മുയൽ കർഷകരെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് മുയലിനെ സെയിൽ ചെയ്യാൻ സാധിക്കുന്ന. പലരും എന്നെ വിളിച്ചു പറഞ്ഞത് എന്നെ ചെയ്യാനാ, മുയലിനെ കൊടുക്കാൻ സാധിക്കുന്നില്ല, മുയലിനെ കൊടുക്കണ്ട, മുയലിറച്ചി വളരെ സ്വാദിഷ്ടകരമായ സാധനമാണ്, അത് നമ്മൾ തന്നെ കഴിച്ച് നോക്കുക, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുക, സ്വന്തക്കാർക്ക് കൊടുക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചുള്ള കടയിലേക്ക് കൊടുക്കുക. ഏറ്റവും നല്ലതാണ്. നമുക്കറിയാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ബീഫ് അതുപോലെ കോഴിയിറച്ചിയൊക്കെ ഒത്തിരി ഹോർമോണുകളും ആവശ്യമില്ലാത്ത വിഷാംശങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ റെഡ് മീറ്റ് ഒത്തിരി ക്യാൻസറും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് പരമാവധി അതിൻ്റെ ഉപയോഗം കുറച്ച് നമ്മുടെ വീട്ടിലുള്ള കോഴി ചിക്കനെ അതുപോലെ മുയലിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മുയലിൻ്റെ പ്രത്യേകത ഇതാണ്, ഇത് വൈറ്റ് മീറ്റാണ്. വൈറ്റ് മീറ്റ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ രോഗികൾക്ക്, പ്രത്യേകിച്ചും പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് വൈറ്റ് മീറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന അതിലേക്ക് കടക്കാം.
കരിയാപ്പലി കുരുമുളക് പൊടി ഒക്കെ ഇട്ട് നല്ല സൂപ്പറായി. ഇതിനെ കഴിച്ചാൽ മതി, നല്ല സുഗന്ധമാണ്, ഇറച്ചിയുടെ നല്ല മണമായിട്ടുണ്ട്. പിന്നെ കഴിക്കാൻ പാകമായിട്ടിരിക്കുക. എന്താ ഇതാ മറന്നു കഴിച്ച്. കരിയാപ്പലി ഇടണം. ആ ഓറം കഴിക്കും. സാവിടണോ? ഓ ടേസ്റ്റ് അടിപൊളിയാ അല്ലേ? അടിപൊളി അടിപൊളി. എൻ്റെ ഈ മമ്മി കഴിക്കുക. ആ ശരി. അങ്ങനെ അയ്യോ കൊള്ള. അതൊക്കെ അടിപൊളിയാ, ടേസ്റ്റാ. എല്ലാവരും ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കണം. വേവിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കുക. കപ്പയുടെ ഇറച്ചി കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം കഴിക്കാൻ പോവാണ്. സൂപ്പർ സാധനമാണ്. ഹോട്ടലിലൊക്കെ കൊടുക്കുന്ന വിശിഷ്ട ഡിഷാണ് മയിൽ ഫ്രൈ. ഉണ്ടോ?